Friends welcome back to our channel wealthy life. റീസെൻറ്റ്ലി റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ശ്രദ്ധയെ ആകർഷിച്ച പെന്നി കാറ്റഗറിയിൽപ്പെട്ട ഒരു സ്റ്റോക്കാണ് ട്രേഡൻറ്റ് കാരണം വളരെ കുറച്ച് അല്ലെങ്കിൽ ചുരുങ്ങിയ സമയം കൊണ്ട് ഇരട്ടിയിലേറെ റിട്ടേൺ തന്ന ഒരു സ്റ്റോക്കാണ് ട്രേഡൻറ്റ് സ്റ്റോക്കിൻ്റെ വാല്യുവേഷനും അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് നോക്കുകയാണെങ്കിൽ ഒരു സമയത്ത് അഞ്ച് രൂപ ആറ് രൂപ വാല്യുവേഷൻ ഉണ്ടായിരുന്ന സ്റ്റോക്ക് പെട്ടെന്ന് തന്നെ പതിനഞ്ച് രൂപ മുതൽ പതിനേഴ് രൂപ വരെ എത്തുകയും അതിനുശേഷം പതിനാല് രൂപ റേഞ്ചിൽ സസ്റ്റെയിൻ ചെയ്യുകയും ചെയ്ത ഒരു കാഴ്ചയാണ് കണ്ടത് നമ്മൾ ഈ സ്റ്റോക്കിനെ കുറിച്ച് മുമ്പും വീഡിയോയിൽ അനാലിസിസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഈ സ്റ്റോക്കിൽ വരാൻ പോകുന്ന മൊമെന്റത്തെക്കുറിച്ചും അതുപോലെ തന്നെ സ്റ്റോക്കിൽ ഉണ്ടായിരിക്കുന്ന ഇത്രയും വലിയൊരു മൊമന്റം ഹൈക്കിനെ കുറിച്ചുമൊക്കെ നമ്മൾ ആൾറെഡി ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പരിശോധിച്ചായിരുന്നു അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിളുമാണ് ഇന്ന് ട്രൈഡൻറ്റിന്റെ ക്വാർട്ടർ ത്രീ റിസൾട്ട് വന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ട്രൈഡൻറ്റിന്റെ ക്വാർട്ടർ ത്രീ റിസൾട്ടാണ് പരിശോധിക്കുന്നത് അതായത് സ്റ്റോക്കിൽ ഇപ്പോൾ റീസെൻറ്റായി ഉണ്ടായിരുന്ന ഇത്രയും വലിയ ഒരു മൊമെന്റം ഹൈക്കിനെ സ്വാധൂകരിക്കുന്ന രീതിയിലുള്ള ഒരു ക്വാർട്ടർ ത്രീ റിസൾട്ട് തന്നെയാണ് കമ്പനി പ്രൊജക്റ്റ് ചെയ്തത് കമ്പനിയുടെ ക്വാർട്ടർ ത്രീ റിസൾട്ടിന്റെ പ്രധാനപ്പെട്ടത് ഹൈലൈറ്റ് നോക്കുകയാണെങ്കിൽ ഇയറോൺ ഇയറിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ ഇരുന്നൂറ് ശതമാനം വരെയുള്ള വർധനവാണ് ഉണ്ടായിരിക്കുന്നത് ഇനി നമ്മൾക്ക് ക്വാർട്ടർ ത്രീ റിസൾട്ടിൻ്റെ ഡീറ്റെയിൽഡ് അനാലിസിസിലേക്ക് കടക്കാം ഡീറ്റെയിൽഡ് അനാലിസിസിലേക്ക് കടക്കുന്നതിന് മുൻപ് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ് ട്രേഡറിൻ്റെ ക്വാർട്ടർ ത്രീ റിസൾട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഇൻകം ഇയർ ഓൺ ഇയറിലും അതുപോലെ തന്നെ ക്വാർട്ടർ ടു ക്വാർട്ടറിലും ഇൻക്രീസ് ആയിട്ടുണ്ട് നമ്മളിവിടെ സ്റ്റാൻഡലോൺ ക്വാർട്ടർ ത്രീ റിസൾട്ട് ആണ് പരിശോധിക്കുന്നത് അതായത് ടു തൗസൻഡ് നയൻറ്റീൻ ക്വാർട്ടർ ത്രീയിൽ കമ്പനിയുടെ ഇൻകം ടെൻ തൗസൻഡ് നയൻ വൺ ഫോർ മില്യൻ ആയിരുന്നു അവിടെ നിന്നും ഉയർന്ന് ട്വൽവ് തൗസൻഡ് നയൻ ഫോർട്ടി നയൻ മില്യനായി മാറിയിട്ടുണ്ട് കമ്പനിയുടെ എക്സ്പെൻസ് നോക്കുകയാണെങ്കിലും എക്സ്പെൻസിലും ഒരു സ്ലൈറ്റ് ഇൻക്രീസ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അതായത് ടെൻ തൗസൻഡ് ഫോർ ട്രിപ്പിൾ ത്രീയിൽ നിന്നും ഉയർന്ന് ഇലവൻ തൗസൻഡ് ഫോർ സെവൻ നയൻ എന്ന കാറ്റഗറിയിലേക്ക് അല്ലെങ്കിൽ എന്ന ലെവലിലേക്ക് കമ്പനിയുടെ എക്സ്പെൻസും ഉയർന്നിട്ടുണ്ട് ഇനി കമ്പനിയുടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് വളരെ വലിയ ഒരു വ്യത്യാസം കാണാൻ സാധിക്കും അതായത് ടു തൗസൻഡ് നയൻറ്റീൻ ക്വാർട്ടർ ത്രീയിൽ വെറും നാനൂറ്റി എൺപത് മില്യൻ ആയിരുന്നു കമ്പനിയുടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് അത് ഇൻക്രീസ് ചെയ്ത് രണ്ടായിരത്തി നാല്പത് മില്യനായി മാറിയിട്ടുണ്ട് ഇത് കൂടാതെ ഈ രണ്ടായിരത്തി നാല്പത് മില്യനിൽ കമ്പനിയുടെ എക്സെപ്ഷണൽ ഗെയിൻ കൂടി അതായത് ഈ ക്വാർട്ടറിൽ കമ്പനിക്ക് അഞ്ഞൂറ്റി എഴുപത് മില്യൻ്റെ എക്സെപ്ഷണൽ ഗെയിൻ കൂടി വന്നിട്ടുണ്ട് ഇനി കമ്പനിയുടെ പ്യുവർ പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സെപ്ഷണൽ ഗെയിൻ ഒഴിവാക്കിയാൽ കമ്പനിയുടെ പ്യുവർ പ്രോഫിറ്റായിട്ട് കാണാൻ സാധിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് മില്യൺ ആണ് അതായത് ടു തൗസൻഡ് നയൻറ്റീൻ ക്വാർട്ടർ ത്രീയിൽ നാനൂറ്റി പത്തൊൻപത് മില്യനിൽ നിന്നും ഉയർന്ന് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് മില്യനിലേക്ക് മാറിയിട്ടുണ്ട് അതായത് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇരുന്നൂറ് ശതമാനത്തോളം കമ്പനിയുടെ പ്രോഫിറ്റിൽ വളരെ വലിയ ഒരു ഹൈക്കാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത് ഇനി നമ്മൾക്ക് ട്രൈഡൻറ്റിൻ്റെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് അടക്കാം അതായത് ട്രൈഡൻറ്റിൻ്റെ ടെക്നിക്കൽ അനാലിസിൻ്റെ ഭാഗമായി വൺ ഡേ ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് മനസ്സിലാകും ഈ സ്റ്റോക്ക് പതിനാറ് രൂപ അറുപത് പൈസ എന്ന് പറയുന്ന റേഞ്ചിൽ നിന്നും ഒരു കൂൾ ഓഫ് സംഭവിച്ചതിന് ശേഷം സ്റ്റോക്കിൽ ഇപ്പോഴും സ്റ്റോക്കിൽ മൊമൻറ്റം വന്നിരിക്കുന്നു എന്നുള്ളൊരു ഫാക്റ്റ് തന്നെയാണ് അതായത് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൻ്റെ ഡെലിവറി പെർസെൻറ്റേജ് നാൽപ്പത്തി രണ്ട് ശതമാനം ഡെലിവറി പെർസെൻറ്റേജ് ആണ് അതായത് ടോട്ടൽ നാല് കോടിയോളം ഷെയറുകൾ ആയതിൽ ഒരു കോടിയിൽ കൂടുതൽ ഷെയറുകൾ ഇന്നത്തെ ദിവസം ഡെലിവർ ആയിട്ടുണ്ട് ഇത് ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് തന്നെയാണ് ഇനി ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഒരു വാല്യൂ ബയിങ് ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി ഞാൻ ഈ സ്റ്റോക്കിൽ ഈ പ്രൈസിൽ ഇപ്പോൾ കാണുന്നില്ല അതിനുള്ള പ്രധാനപ്പെട്ട റീസൺ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ ആൾറെഡി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ക്വാർട്ടർ ത്രീ അതായത് ബെറ്റർ ക്വാർട്ടർ ത്രീ റിസൾട്ടിൻ്റെ റിസൾട്ടിന് മുൻപ് തന്നെ അതായത് അവർക്ക് ക്വാർട്ടർ ത്രീ റിസൾട്ടിനെക്കുറിച്ച് അല്ലെങ്കിൽ കമ്പനിയുടെ ബെറ്റർ പെർഫോമൻസിനെക്കുറിച്ച് ആൾറെഡി ഉണ്ടായിരിക്കാം അവർ ആൾറെഡി പൊസിഷൻ എടുത്തു കഴിഞ്ഞു ഇനി ഈ സ്റ്റോക്കിൽ ക്വാർട്ടർ ത്രീ റിസൾട്ട് വന്നതിന് ശേഷം പൊസിഷൻ എടുക്കുന്നത് റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും അതുകൊണ്ട് റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്കിൽ വളരെ വലിയ പൊസിഷൻ എടുത്തതുകൊണ്ട് ഈ സ്റ്റോക്കിൻ്റെ സ്റ്റോക്ക് പ്രൈസിൽ വളരെ വലിയ മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല ഇനി കമ്പനി ആയിട്ടുള്ള മറ്റു ചില ന്യൂസുകൾ കൂടി പരിശോധിക്കുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം ട്രൈഡൻ്റെ പ്രധാനമായും രണ്ട് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത് ഒന്ന് പേപ്പർ ബേസ്ഡ് മാനുഫാക്ചറിംഗ് സെക്ടറിലും അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ സെക്ടറിലും ടെക്സ്റ്റൈൽ സെക്ടറിൽ ഈ സ്റ്റോക്കിന്റെ ഫ്യൂച്ചർ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ചില ന്യൂസുകൾ കൂടി വന്നിട്ടുണ്ട് അതായത് ഈ കമ്പനിക്ക് ഈ കമ്പനി പുതിയൊരു ഒരു പേറ്റൻ്റ് എടുത്തതായിട്ടുള്ള ഒരു ന്യൂസ് വന്നിട്ടുണ്ട് അതായത് യൂറോപ്യൻ മാർക്കറ്റിലേക്കും അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റുകളിലേക്കും ടവൽ പോലുള്ള ടെക്സ്റ്റൈൽസ് എക്സ്പോർട്ട് ചെയ്യുന്നതിന് വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു പേറ്റൻറ്റ് ഈ കമ്പനി എടുത്തിട്ടുണ്ട് അതായത് കെമിക്കൽ ഉപയോഗിക്കാതെ തന്നെ തുണികളുടെ സോഫ്റ്റ്നെസ് ഇൻക്രീസ് ചെയ്യുന്നതിനുള്ള ഒരു ടെക്നോളജിയുടെ പേറ്റൻറ്റാണ് ഈ കമ്പനിക്ക് കിട്ടിയത് ഇതുമൂലം ഈ കമ്പനിയുടെ ഗ്രോത്ത് ഫർദർ ആയിട്ട് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു പ്രോബിലിറ്റി ഉണ്ട് ക്വാർട്ടർ ത്രീ റിസൾട്ട് അനാലിസിസിൻ്റെ സെഗ്മെന്റ് വൈസ് അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഈ കമ്പനിക്ക് ക്വാർട്ടർ ടു ക്വാർട്ടറിൽ കമ്പനിയുടെ പേപ്പർ ബേസ്ഡ് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഇൻകം ആയിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ ടെക്സ്റ്റൈൽ ബേസ്ഡ് ഇൻകം നോക്കുകയാണെങ്കിൽ അത് ക്വാർട്ടർ ടു ക്വാർട്ടറിലും ഇയർ ഓൺ ഇയറിലും വളരെ വലിയ രീതിയിൽ ഇൻക്രീസ് ആയിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും അതായത് ടെക്സ്റ്റൈൽ സെക്ടറിലേക്ക് ഈ കമ്പനിയുടെ ഗ്രോത്തും അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി ഈ സ്റ്റോക്കിൽ കറണ്ട് പൊസിഷൻ എടുത്തവർ എന്ത് ചെയ്യണമെന്ന് നോക്കാം അതായത് ഈ സ്റ്റോക്കിൻ്റെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടായിട്ട് ഞാനിവിടെ കാണുന്നത് പതിനാല് രൂപ മുപ്പത് പൈസ തന്നെയാണ് ആ പതിനാല് രൂപ മുപ്പത് പൈസ എന്ന് പറയുന്ന സപ്പോർട്ട് ഈ സ്റ്റോക്ക് ോൾഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾക്ക് പ്രീവിയസ് ഒരാഴ്ചയായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ രണ്ടാഴ്ചയായിട്ട് കാണാൻ സാധിക്കുന്നത് സ്റ്റോക്കിൻ്റെ സ്റ്റോപ്പ് ലോസ് എത്രയാണെന്ന് ചോദിച്ചാൽ പതിമൂന്ന് രൂപ അൻപത് പൈസയാണ് സ്റ്റോക്കിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇമ്മീഡിയറ്റ് ടാർഗറ്റായിട്ട് നമ്മൾക്ക് എയിം ചെയ്യാവുന്നത് പതിനാറ് രൂപ അറുപത് പൈസയുമാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്